ഹലോ എവരിവൺ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡാനിഷ് ബട്ടർ കുക്കി ഉണ്ടാക്കാൻ പോകണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഫസ്റ്റ് ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ബട്ടർ എടുത്തിരിക്കണേ. ബേക്ക് ചെയ്യുന്നതിൽ ഒരു മണിക്കൂർ മുമ്പ് ഈ ബട്ടർ പുറത്തെടുത്ത് വെക്കണം. തണുപ്പോടെ ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി കിട്ടില്ല. അടുത്തത് ഞാനിവിടെ 2/3 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു ഹാൻഡ് മിക്സർ എടുത്തിട്ട് 3-4 മിനിറ്റ്സ് മീഡിയം സ്പീഡിൽ ഇത് മിക്സ് ചെയ്യണം. 3-4 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊരു ലൈറ്റ് കളറും ഒരു ഫ്ലഫി ആയിട്ടും വരും. എനിക്കിവിടെ പെർഫെക്റ്റായിട്ട് ലൈറ്റ് കളർ ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഒരു വലിയ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എഗ്ഗ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അത് റൂം ടെമ്പറേച്ചർ ആവണം. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്യരുത്. എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ്. ഫൈനലി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 2/4 കപ്പ് ഓഫ് മൈദയാണ്. ഇത് ഞാൻ ഫുഡ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തതാണ്. കപ്പ് എടുത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ എക്സാക്റ്റ് കിട്ടില്ല. മൈദ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് തിക്കാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ സോൾട്ടാണ്. ഇതെല്ലാം മിക്സ് ചെയ്യുക ഒരു 5-6 മിനിറ്റ്സ്. ഇവിടെ എനിക്ക് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പെറ്റുല എടുത്ത് സൈഡിലെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഡഫ് ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടെ എടുത്ത് ശ്രദ്ധിക്കണം. അടുത്തത് ഞാൻ ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സ്റ്റാർ പൈപ്പിംഗ് ടിപ്പാണ്. ഒരുപാട് വലിയ ഹോളുള്ള പൈപ്പിംഗ് ടിപ്പാണെങ്കിൽ കുക്കി ഭയങ്കര വലിയതാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായി റൗണ്ടിലൊന്ന് ഡിസൈൻ ചെയ്താൽ മതി. ഇവിടെ ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം 180°C. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെയിം ടെമ്പറേച്ചറിൽ കുക്കി ബേക്ക് ചെയ്യാം ഒരു 8 മിനിറ്റ്സ്. ഇവിടെ കുക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ 130 g ഹർഷി ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുക്കി ഡിപ്പ് ചെയ്തിട്ട് അതിൽ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നത് വേണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുക്കി എല്ലാം സ്പ്രിങ്കിൾ ചെയ്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ കുക്കി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Advance Merry Christmas to all of you. Thank you for watching.